നമസ്കാരം, ഒരു പുതിയ വീടിലേക്ക് സ്വാഗതം. സുനിയുടെ മഹാകള്ളങ്ങൾ പൊളിയുന്നു ഭാര്യയുടെ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ബിഷപ്പ് കെ പി ഹോനാന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആ മരണം ഒരു കൊലപാതകമാണെന്നാണ് ഈ ഐ ടു ഐ ചാനൽ വഴി ഈ മുണ്ണ സുനി പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് തന്നെ ആ സമൂഹത്തെ സമീപിച്ചുവെന്നും അവിടെയുള്ള ഒരു മെത്രാപൊലിത്തയെ സമീപിച്ചുകൊണ്ട് പരസ്യം തരണമെന്നും നിങ്ങളുടെ വാർത്തകൾ ഞങ്ങൾ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്, ആ വാർത്തകൾ പുറത്തിറക്കിയാൽ നിങ്ങൾ കുഴപ്പമാണ്, അതുകൊണ്ട് പരസ്യം തരൂ, പരസ്യം തരൂ എന്ന് പറഞ്ഞുവെന്നും അദ്ദേഹത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്തുള്ള മാർ മാത്യൂസ് സിൽവാനോസ് മെത്രാപൊലിത്ത അദ്ദേഹം കൊടുത്ത കേസുമായി ബന്ധപ്പെട്ട് സുനിയെ അന്വേഷിച്ച് സ്റ്റുഡിയോയിലും വീട്ടിലും ചെന്നപ്പോൾ ഭാര്യ പച്ചക്കള്ളം പറയുകയും, എന്റെ ചേട്ടായി ഇവിടെയില്ല, എന്റെ അച്ഛായൻ ഇവിടെയില്ല, എന്റെ അച്ഛായൻ മീമാക്കാൻ പോയിരിക്കുകയാണ്, ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് പോലീസിനെ പറഞ്ഞുവിടുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഓയിസ് എന്ന് പറയുന്നത് മാർ മാത്യൂസ് സിൽവാനോസ് തിരുമേനിയെ സുനിയും സുനിയുടെ ഒരു ശിങ്കിണിയും സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നും, മാത്രമല്ല ഒരു കുറ്റവാളി പോലും മരിച്ചു കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബോഡിയോട് അനാദരവ് കാണിക്കരുത് എന്ന് ഇന്ത്യൻ ഭരണഘടന പറയുമ്പോൾ, ഒരു ബിഷപ്പ് മരിച്ചു കിടക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള സ്വാധീനം ചെലുത്തുകയും ഞങ്ങളുടെ കയ്യിൽ വീടുകളുണ്ട്, പരസ്യം തന്നാൽ, പൈസ തന്നാൽ ഞങ്ങൾ അതൊന്നും പുറത്തിറക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമീപിച്ച അദ്ദേഹത്തെ കുറിച്ച് ഈ മെത്രാപൊലിത്ത പറയുന്നത് സുനി ഒരു നികൃഷ്ട ജീവിയാണെന്ന്, അത്തരത്തിൽ അദ്ദേഹവുമായി സംസാരിച്ച വിഷയങ്ങൾ അദ്ദേഹം തുറന്നു പറയുന്ന ഒരു ശബ്ദരേഖ പുറത്തു വന്നിട്ടുണ്ട്. കേൾക്കൂ, മുണ്ണ സുനി തികച്ചും അവൻ സത്യത്തിന്റെ കൂടെയല്ല, അവൻ ദുഷ്ടന്റെ കൂടെയാണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. മരിച്ചു കിടക്കുന്ന ഒരു ബോഡിയുടെ പോലും അനാദരവ് കാണിച്ച് പരസ്യം ചോദിക്കുന്ന ഈ മുണ്ണ സുനി എത്രത്തിലാണ് അവൻ ഒരു സത്യസന്ധനായി മാറുന്നത്? നമുക്ക് കേൾക്കാം മാർ മാത്യൂസ് സിൽവാനോസ് മെത്രാപൊലിത്ത അദ്ദേഹത്തെ ഈ സുനിയും സുനിയുടെ ശിങ്കിണിയും വിളിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യാൻ ശ്രമിക്കുകയും ബോഡിയോട് കാണിച്ച അനാദരവും അതിനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കളക്ടറോട് പറഞ്ഞ പരാതിയെക്കുറിച്ചും അദ്ദേഹം വിശദീകരിക്കുന്നു. കേൾക്കുക, മുണ്ണ സുനി ആരാണ്? അവൻ സത്യസന്ധനല്ല, അവൻ വ്യാജനാണ്, അവൻ വ്യാജനാണ്. അവൻ എന്നെ സമീപിച്ചു, എന്നോട് വാഗ്ദാനം ചെയ്തു, എന്നോട് ചോദിച്ചു. അത് കഴിഞ്ഞ് ഇവൻ ആളിനെ വിട്ട് ഇവന്റെ ആക്ച്വലി ഇവന്റെ ഒരു മാർക്കറ്റിംഗ് മാനേജർ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്, അവന് രാജേഷ്, അവൻ എന്റെ അടുക്ക വന്നു ആറാം തീയതി. ആറാം തീയതി വന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾക്കെതിരെയൊക്കെ ഉള്ള ഞങ്ങളെല്ലാം കൈകാര്യം ചെയ്തോളാം, എനിക്ക് പരസ്യം തരണം, ഫൈനാൻഷ്യലി ഇത് ചെയ്യണം പറഞ്ഞു. എനിക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തത് തന്നെ അവൻ പല പ്രാവശ്യം എന്നെ ഫോൺ വിളിച്ചിട്ടാ. ഞാൻ പറഞ്ഞു എനിക്ക് സമയമില്ല, ഞാന് നാളെ തൃശ്ശൂർ പോവാണ്, അപ്പൊ ഏഴാം തീയതി, അപ്പൊ അവൻ ആറാം തീയതി, അല്ല എനിക്ക് ഒരു എനിക്ക് ഒരു അഞ്ചു മിനിറ്റ് വന്നാ മതി അങ്ങനെ ഇങ്ങനെ പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞു എന്നാ വരാന്ന് പറഞ്ഞു. വരാന്ന് പറഞ്ഞു കഴിഞ്ഞ് ഇവൻ വന്നപ്പോ ഇതാണ് അവന്റെ ആദ്യം ചോദിക്കുന്നത്. അത് കഴിഞ്ഞ് അവൻ നിരന്തരം എന്നെ ഫോൺ വിളിക്കും. അപ്പൊ മെട്രോപൊളിറ്റൻ, ഇവൻ മെട്രോപൊളിറ്റൻ മരിക്കുന്നതിന്റെ തലേദിവസം അല്ലെങ്കിൽ ആക്സിഡന്റ് ഉണ്ടാകുന്നതിന്റെ തലേദിവസമാണ് ഇവൻ എന്റെ ഓഫീസിൽ വന്നത് ആറാം തീയതി. അപ്പൊ ഞങ്ങൾക്ക് അവനെയും സംശയമുണ്ട് ഇവന്മാരെയൊക്കെ ഈ കാര്യത്തിൽ. അപ്പൊ ഏഴാം തീയതിയാണ് മെട്രോപൊളിറ്റൻ ആക്സിഡന്റ് ഉണ്ടാകുന്നത്, ഇവൻ എന്റെ അടുക്ക് വന്നത് ആറാം തീയതിയാണ്. എട്ടാം തീയതി ആണ് മെത്രാപൊലിത്ത മരിച്ചെന്നുള്ള അല്ലെങ്കിൽ കാലം ചെയ്തു എന്നുള്ള ഇത് വന്നത്, കൺഫർമേഷൻ വന്ന്. അപ്പം അപ്പൊ ആറാം തീയതി ഇവൻ വന്നു. അത് കഴിഞ്ഞിട്ട് ഇവൻ നിരന്തരം എന്നെ വിളിക്കുന്നു, അതിന്റെ കോൾ റെക്കോർഡുണ്ട്, സ്ക്രീൻഷോട്ട് ഉണ്ട് എന്റെ കയ്യിൽ. അവൻ എന്നെ വിളിക്കുന്നു, ആക്ച്വലി ഇവന്റെ നമ്പർ എന്റെ കയ്യിൽ ഫോണിൽ ഫീഡ് അല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഇവൻ മിസ് കോൾ അടിച്ച് ഇവൻ പല പ്രാവശ്യം വിളിച്ചു കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വിളിക്കും ആറാമെന്ന്, അത്യാവശ്യക്കാർ വല്ലതും ആണോ എന്ന് കണ്ട്. അന്നേരമാണ് എനിക്ക് മനസ്സിലായത് ഇവനാണെന്ന്. പിന്നെ ഞാൻ അവന്റെ ഫോൺ ഫീഡ് ചെയ്തു, മീൻസ് എന്റെ ഇതിനകത്ത് ഫോൺ ഫീഡ് ചെയ്തപ്പോ പിന്നെ നമ്പറുകള് ഇവൻ ഇവൻ തന്നെ കുറെ കോളുകൾ വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവൻ എന്നോട് പറഞ്ഞു 15-ാം തീയതി എന്നെ 3 വട്ടം വിളിച്ചു അവന്. അപ്പൊ അന്നേരം മെത്രാപൊലിത്തയുടെ മരണം അല്ല ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബോഡി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു സമയമായിരുന്നു, കാരണം തിരുമേനിയുടെ ബോഡി വന്നത് 19-ാണ്. അപ്പൊ ഇവൻ എന്റെ ഇടയ്ക്ക് 3 വട്ടം വിളിച്ചിട്ട് അവൻ എന്നെ നിരന്തരം എന്നോട് പറയുക, സിജോ അച്ഛനോട് പറ സെറ്റിൽ ചെയ്യ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ വാർത്ത ഇനി ഇടത്തില്ല, 3 വാർത്ത ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് വീഡിയോ, അതിടാൻ പോവാണ് എന്നും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി. അപ്പം സിജോ അച്ഛനോട് പറ പൈസ സെറ്റിൽ ചെയ്യാന് എന്ന് എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അത് കഴിഞ്ഞപ്പോ ഇവനായിട്ടുള്ള കോൺവെർസേഷൻ ഞാൻ അപ്പൊ ചൂടായി ഇവനോട്. ഞാൻ പറഞ്ഞു നിന്റെ ചാനലിന് ഒരു ക്രെഡിബിലിറ്റി, പക്ഷേ ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ സമയത്ത് ഒരു വേറൊരു മാനസികാവസ്ഥയിലാണ്.
അന്നേരവും എന്നെ മാനസികമായി തകർന്നിരിക്കുന്ന സമയത്ത് വീണ്ടും മാനസികമായി തകർക്കാൻ വേണ്ടി ചെയ്യുക. ഏറ്റവും എന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ചത് എനിക്കെതിരെ പറഞ്ഞതോ മെത്രാപ്പൊലിത്തായിക്കോ സുജോസിനെതിരെ ഒന്നും പറഞ്ഞതല്ല, എന്നെ സംബന്ധിച്ച് മെത്രാപ്പൊലിത്ത ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കാം, തിരുമേനി അത് കേട്ടിട്ടുണ്ട്. പക്ഷെ മരിച്ചു കഴിഞ്ഞും ഒരു ഡെഡ് ബോഡിയോട് കാണിക്കുന്ന അനാദരവ് അവനൊരു ഒരു ലോകത്തിൽ ഒരു മനുഷ്യനും ചെയ്യുന്നതല്ല. അതായത് തൂക്കിക്കൊന്ന ഒരു കൊല്ലുന്ന ഒരു വ്യക്തിയെ പോലും ആ ബോഡി കിട്ടിക്കഴിഞ്ഞാൽ അതിനോട് കാണിക്കുന്ന ഒരു ആദരവുണ്ട്. അത് ഭരണഘടന നമുക്ക് തരുന്ന ഒരു ആദരവാണ്, മരിച്ച വ്യക്തിയോടുള്ള ആദരവ് എന്ന് പറഞ്ഞാൽ. അതുപോലും മാനിക്കാത്ത ഒരു മികച്ച ഒരു ഒരു വല്ലാത്ത വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഇവൻ. അത് ആ പോലീസിനോട് ഞാൻ പറഞ്ഞു, ഒരു മികച്ച ഒരു ഒരു വല്ലാത്ത മികച്ച അതിനോട് കാണിക്കുന്ന ഒരു ആദരവുണ്ട്. അത് ഭരണഘടന നമുക്ക് തരുന്ന ഒരു ആദരവാണ്, മരിച്ച വ്യക്തിയോടുള്ള ആദരവ് എന്ന് പറഞ്ഞാൽ. അതുപോലും മാനിക്കാത്ത ഒരു മികച്ച ഒരു ഒരു വല്ലാത്ത വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഇവൻ. അത് ആ പോലീസിനോട് ഞാൻ പറഞ്ഞു, എന്റെ മൊഴിയിലുണ്ടത് വളരെ വ്യക്തമായി. പോലീസ് വന്ന് മൊഴിയെടുത്തു, ഡീറ്റെയിൽ കളക്ട് ചെയ്തു, എന്നെ ഞാൻ സ്ക്രീൻഷോട്ടുകൾ കാണിച്ചു. എന്നെ എന്നെ സിറ്റി പോലീസ് കമ്മീഷണർ എന്നെ വിളിച്ചു. സിറ്റി പോലീസ് കമ്മീഷണറിന് മുന്നിൽ ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു.